Hello guys, welcome back to my YouTube channel and welcome back to our it's Wednesday party. ഇന്ന് പതിവിന് വിപരീതമായി ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഇന്ന് രാത്രി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പം വെറുതെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങളും കാണട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ വീട്ടിലിങ്ങനെ പോസ്റ്റ് അടിച്ച് നമ്മുടെ ബാംഗ്ലൂരുള്ള നമ്മുടെ വീട്ടിലിങ്ങനെ ഇരിക്കാൻ നേരം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് കഴിക്കാൻ പോകുന്നത് വീഡിയോയിൽ ഒപ്പിയെടുത്തൂടാ, പകർത്തിയെടുത്തൂടാ, നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സൺഡേയിലത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഊബർ പിടിച്ച് ഞാനിപ്പോൾ ഗ്ലെൻസിൽ പോവാണ്. ഗ്ലെൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കപ്പിൾസൊക്കെ പോകുന്ന സ്ഥലമാണല്ലോ. ലൈക്ക് ഇറ്റ്സ് എ ക്യൂട്ട്, എന്താ പറയുക, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും ആംബിയൻസും ഉള്ളൊരു സ്ഥലമാണ്, കോർമകളിൽ തന്നെയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് പോകാം, കപ്പിളില്ലാത്തവർ ഒറ്റയ്ക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ച് ഞാനിപ്പോൾ ഇറങ്ങി, വണ്ടി പിടിച്ച് ഇറങ്ങി, എൻ്റെ ഊബർ അണ്ണൻ വന്നു, ഞാൻ ഊബറിൽ കയറി ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഊബർ അണ്ണൻ എന്തായാലും മാസ്സാണ് പുള്ളി. ഇപ്പം കോവിഡ് കഴിഞ്ഞെങ്കിലും മാസ്കിനെ കുറിച്ച് കിടന്നു വേണ്ടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തിനാ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മേ ബി ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ കാണും, കുഴപ്പമില്ല, അത് വളരെ നല്ലതാണ് പാസഞ്ചേഴ്സിന്. എന്താ പറയുക, മാക്സിമം പാസഞ്ചേഴ്സിന് കുഴപ്പമൊന്നും വരാതെ ഇരിക്കാൻ ഉള്ള കാര്യങ്ങൾ, പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുന്ന ആളാണ്. ഐ ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ ചുറ്റും ഒരുപറ്റം കൂട്ടുകാരും മനുഷ്യരും ഉണ്ടെങ്കിലും ഇടയ്ക്കൊന്നും ഒറ്റയ്ക്ക് പോകുന്നത് തെറ്റില്ല. എൻജോയ് യുവർ ഓൺ കമ്പനി എന്ന് പറയാറില്ലേ, അതാണിപ്പോൾ നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഗ്ലെൻസിൽ എത്തി. ഗ്ലെൻസ് അതിൻ്റെ അപ്പുറത്താണ്. അവിടെ എല്ലാം ഈ പറയുന്ന റെഡ് ഹാർട്ടും കാര്യങ്ങളും ഒക്കെ വെച്ച് എല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ കപ്പിൾസിനൊക്കെ പറ്റിയ രീതിയിൽ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ചോദിക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫുഡാണ് പ്രധാനം. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് അടിക്കാൻ പോകും. അപ്പുറത്തിരിക്കുന്ന ചേട്ടന്മാർ തന്നെ നോക്കും, എവനും എന്ത് ഈ പറയുന്നതാണ്. പക്ഷേ ഈ ഭാഗം നല്ല രസമുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വീഡിയോ. ചുറ്റും നല്ല രസമുണ്ട്, ഇവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലം നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇന്ന് കാണുന്ന മൂന്നാമത്തെ അമ്പലമാണ്, ഞാൻ വൃത്തിയായിട്ട് കാണുന്ന മൂന്നാമത്തെ അമ്പലമാണ്. രണ്ട് അമ്പലങ്ങളിൽ ഞാൻ ഇന്ന് പോയി. അപ്പോൾ ബാംഗ്ലൂർ ഇതുപോലെ എല്ലായിടത്തും ലൈക്ക് അടുത്തടുത്തടുത്തായി ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്. അത് നല്ലൊരു വൈബാണ്, നല്ല രസമായിട്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. പോസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് മുക്കിയിരിക്കുകയാണ്. സംഭവം ഈ ഞാനിങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ക്യാമറ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ എന്നൊക്കെ നിൽക്കുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ല. കൈ തന്നെ ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചു, എന്നാലേ വല്ലതൊക്കെ നടക്കത്തുള്ളൂ, വല്ലതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും മറ്റേതൊക്കെ എങ്ങനെയാണ് എന്തോ ആൾക്കാർ ചെയ്യുന്നത്, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഓൾ ടൈം ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വിഷയത്തിൻ്റെ കൂടെ ഒരു ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു, കിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം അത് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്, ഓംലെറ്റ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും സോസേജ് ആണെങ്കിലും എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓപ്ഷൻസൊക്കെ മാച്ച് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സംഭവം ഇപ്പോൾ ഇങ്ങോട്ട് എത്തും, വൃത്തിയായിട്ട് കഴിക്കുക. എല്ലാ ടേബിളും കപ്പിൾസാണ്, ഞാൻ മാത്രം ഒരു പ്രോജക്റ്റ് ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ, ഓൾ റൈറ്റ്. എനിക്കൊരു വിഷമമോ സങ്കടമോ യാതൊന്നും തന്നെ എനിക്കില്ല. ആൻഡ് ഐ ഡോണ്ട് കെയർ. അയ്യോ, ഓക്കെ, എനിക്കതൊന്നും ഒരു വിഷയമല്ല. നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവുക, റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, എഴുന്നേക്കുക, ഇങ്ങനെ ഇരിക്കുക, വീട്ടിൽ കിടക്കുക, ഇതൊക്കെയാണ് ബിസിനസ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോവുക, ഇതൊക്കെയാണ് നമ്മളുടെ സ്കീം. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അപ്പൊ എന്തായാലും ഫുഡ് വരുന്നവരെ ഐ വിൽ വെയിറ്റ്. അപ്പോൾ എനിക്ക് വേണ്ട ഓപ്ഷൻസ് എന്തൊക്കെയാന്നുള്ളത് ഇതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അവർക്ക് കൊടുക്കാം. എൻ്റെ ചുണ്ടിൻ്റെ അറ്റം പൊട്ടി ഗൈസ്, ബ്രഷുണ്ട്. എനിക്കതുകൊണ്ട് ഈ എരിവൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. എരിവില്ലെങ്കിൽ പോലും എന്തോ ബുദ്ധിമുട്ടുണ്ട്.
നല്ല എഗ്ഗ്, നല്ല ക്വാളിറ്റി ഉള്ള സോസേജ്, നല്ല ബ്രെഡ്, നല്ല ബട്ടർ ജാം എല്ലാം കൊള്ളാം. കഴിക്കട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു എട്ടായി കോഫി സൗജന്യമായി കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ എന്തിനാണ് എന്തോ ഒരു ഹാർട്ടൊക്കെ പുറത്ത്. ഗൈസ് ആക്ച്വലി പറയാനുണ്ട്, ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നതും ഒറ്റയ്ക്ക് തിയേറ്റർ സിനിമ കാണാൻ പോകാനും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എന്തും ചെയ്യാൻ പറ്റുമെന്ന്. ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല ഒറ്റയ്ക്ക് വരുന്നത്. കാര്യം നല്ല ബോറാണ്, നമ്മളും ഫുഡും ചുറ്റും ആൾക്കാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അടിച്ചു പൊളിക്കാൻ നേരം. ഞാൻ ഫുഡ് കഴിക്കുന്നു, നിങ്ങളോട് സംസാരിക്കും. ഇറ്റ്സ് വെരി ടേസ്റ്റി. വീട്ടിൽ അമ്മ ഉണ്ടാക്കി, എൻ്റെ അമ്മയല്ല കേട്ടോ ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ അമ്മമാര്, എൻ്റെ അമ്മയൊന്നും ഉണ്ടാക്കില്ല. എൻ്റെ അമ്മ ഉണ്ടായ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആളാണ്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ഡിന്നർ കിടിലോ കേട്ടോ, അത് സമ്മതിക്കണം. കാര്യം അത് അമ്മയെല്ലാം ഉണ്ടാക്കുന്ന വെളിയിൽ പോയാൽ കഴിക്കുന്നത്. പിന്നെ ലഞ്ച്, ലഞ്ച് ആക്ച്വലി വീട്ടിൽ വരുന്ന ആൻറ്റി ഉണ്ടാക്കും. സോ ബേസിക്കലി അമ്മ ഒന്നും ഉണ്ടാക്കത്തില്ലെന്നർത്ഥം. ഇതിപ്പോൾ അമ്മ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുക, അലബലാതി ഇവനെയൊക്കെ വെറുതെ കാശ് കൊടുത്ത് ബാംഗ്ലൂർ വേണ്ടി. ചുമ്മാ അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അമ്മ ഈ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. വീട്ടിൽ ബീഫ് ഉണ്ടാക്കാറില്ല, വെക്കാറില്ല. അച്ഛനും അമ്മയും അപ്പനൊക്കെ കഴിക്കും, ഞാനും അമ്മയും കഴിക്കില്ല, അനിയത്തി കഴിക്കില്ല. എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. 2020 ദിലീപ് പറയുന്ന പോലെ എൻ്റെ പ്രിൻസിപ്പലുമായിട്ട് അവിടുത്തെ പ്രിൻസിപ്പളിന് ഒട്ടുപോകാൻ പറ്റുമോ. എന്തായാലും കഴിക്കട്ടെ. കോഫി വന്നിട്ടുണ്ട്, ഏട്ടായി കോഫി എത്തിയിട്ടുണ്ട്. ക്യാപ്പുച്ചിനോ ഞാനൊരു രണ്ട് കപ്പ് കേക്കും കൂടെ ഓർഡർ ചെയ്തു. റെഡ് വെൽവെറ്റ് ആണ് രണ്ട് കുഞ്ഞി കപ്പ് കേക്ക്. ഇതിന് 25 രൂപയാണ് ഒരെണ്ണത്തിന്. ഇവിടുത്തെ ഭയങ്കര ഫേമസാണ് കപ്പ് കേക്ക്. ലെൻസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്ന് അറിയാലോ, കപ്പ് കേക്ക്, റെഡ് വെൽവെറ്റ് കുഞ്ഞി കേക്ക്. 25 രൂപയുള്ള സാധനത്തിൽ കിട്ടിയ സാധനം കേട്ടോ, പുള്ളിക്കാരൻ എന്തോ പറയുന്നത്. അപ്പം ഇത് ഞാൻ കഴിക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് അടുത്ത ഊബർ പിടിച്ച് പതുക്കെ വീട്ടിലോട്ട് പോവാം. സമയം 11 മണി. യാ ഹലോ ഗായ്സ്, സോ പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് എത്തി. നമ്മുടെ ലേനി നിൽക്കുകയാണ്. ഞാനിപ്പോൾ വീട്ടിൽ കയറും. ഹായ് സിരിച്ചേട്ടാ, ഇപ്പോൾ വീട്ടിൽ കയറും. ഇറ്റ് വാസ് നൈസ്. ഒറ്റയ്ക്ക് നിങ്ങൾ പുറത്ത് പോകാൻ ട്രൈ ചെയ്യുക. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്തില്ല, പക്ഷേ വൺസ് ഇൻ എ വൈൽ നിങ്ങൾ ഒറ്റയ്ക്ക് പുറത്ത് പോകുക, അതൊരു രസമാണ്. ആക്ച്വലി രസമാണ്, കാര്യം നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കാനൊക്കെ തുടങ്ങും. അതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണല്ലോ. യെസ്, അപ്പോൾ പുതിയൊരു വ്ളോഗുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണും എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഇവിടം വരെ എത്തിയത് വീഡിയോ വാച്ച്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതോ അവിടെ ലൈക്ക് ബട്ടൺ ഉണ്ട്, ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, ആ ആദ്യ ബ്രോ വീഡിയോ വളരെ കേട്ടോ എന്ന് പറയേണ്ട കമൻറ്റ് ചെയ്യുക, എനിക്ക് സന്തോഷമാണ്. ഷെയർ ചെയ്യുക. നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ നല്ല പെരുമഴയായിട്ട് കൂട്ടുക. 6000 സബ്സ്ക്രൈബേഴ്സിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഗിവ് അവേ നടത്തുമെന്ന്. യെസ്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അഡ്മിഷൻസ് നിങ്ങൾക്ക് ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, കൊച്ചി, മംഗലാപുരം ഇവിടെയുള്ള ഏത് കോളേജ് വേണമെങ്കിലും നിങ്ങൾ എന്നോട് പറയും, നമുക്ക് സീറ്റ് എടുക്കാം, നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അഡ്മിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, നമുക്കത് ചെയ്യാം. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണോ, നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണോ, നിങ്ങൾക്ക് എങ്ങനെ വേണോ, എന്ത് വേണോ, നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള എടുക്കാനുള്ള കോഴ്സ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ, അങ്ങനെ എന്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഏത് കോളേജായിരിക്കും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് പറ്റിയത്, നിങ്ങളുടെ മാർക്കിന് ബെസ്റ്റ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കോളേജിൽ ഡയറക്റ്റ് കയറാൻ പറ്റുന്നില്ല എന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം അറിയാലോ, ആദ്യം ADHI കുറേ അണ്ടർസ്കോറുകൾ, അതാണ് ഞാൻ ആദ്യം എഴുതി കാണിക്കുന്നുണ്ട് ഇൻ്റർവ്യൂവിൽ, അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. അതിനകത്ത് മെസ്സേജ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വ്ളോഗുമായി നമുക്ക് കാണാം. ബൈ ബൈ, ലവ് യു. യു നോ ജസ്റ്റ് വാച്ച് ടു യു ടു ടു മീ പ്ലേ മൈ ഇമോഷൻസ് ലൈക്ക് എ പെയർ ഓഫ് പപ്പറ്റ് സ്ട്രിംഗ്സ്. ഡിഡ് ഇറ്റ് എവർ കട്ട് ഇൻ യു മൈ ഹാർട്സ് മോർ ദാൻ ടു. ഇന്ന് ഗുഡ് മോർണിംഗ്. ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത്, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ലൈവ് ലൈക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇപ്പം തന്നെ ഇടാൻ പോകുകയാണ്. ഇത് ഇപ്പോൾ വീഡിയോ കണ്ടതിന് നെക്സ്റ്റ് ഡേ ആയി, രാവിലെ മോർണിംഗ് ആയി, അതായത് ഇന്നായി. അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരം എനിക്ക് തോന്നിയൊരു ചെറിയ ആശയമാണ്, ഇന്നലെ ഞാൻ കിട്ടിയ വ്ളോഗ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഒറ്റയ്ക്കാണോ പോകുന്നത് അതോ എൻ്റെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ,
നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ ഒറ്റയ്ക്കാ പോകുന്നതാണ് അതിനകത്ത് മൊത്തം കാണിക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കാൻ പോകുന്നത്, ഒറ്റയ്ക്കല്ലായിരിക്കാൻ പോകുന്നത്. അപ്പം അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ രണ്ടുപേർക്ക് ഞാൻ കുറച്ച് കാര്യം ചെയ്തു തരുന്നതാണ്, ലൈക്ക് ഫുഡ് വാങ്ങിച്ചു തരാം. യെസ് ഫുഡ് വാങ്ങിച്ചു തരുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ എനിക്ക് പറ്റുന്ന കാര്യമില്ല, എനിക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ചു തരാം. അപ്പം നിങ്ങൾ പറയുക, ഞാൻ സ്വിഗ്ഗി ചെയ്തോളാം നിങ്ങൾക്ക്, സ്വിഗ്ഗിയോ സൊമാറ്റോയോ എന്തോ ചെയ്തോളാം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തോട്ട്. അത് തോന്നുന്നു തന്നെ ബാംഗ്ലൂർ ഇല്ലാത്തവർക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാണോ പോയത് ഇന്നലത്തെ ഇന്നലെ ഉപയോഗിക്കും, അതും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എന്ന് കമൻറ്റ് ചെയ്തോളൂ, അല്ല കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് എല്ലാ കൂടെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്തോളൂ. യെസ് ആൻഡ് ഗുഡ് മോർണിംഗ്.